നമസ്കാരം. നമുക്ക് ഇന്നൊരു ഡ്രസ്ലെച്ചസ് കേക്ക് ഉണ്ടാക്കിയാലോ. നമ്മുടെ വീട്ടിൽ എപ്പോഴും അതിനുള്ള മൗൾഡ് ഒന്നും ഉണ്ടാവില്ല, അതുപോലെ പിസ്റ്റി ഒന്നും ഉണ്ടാവില്ല അല്ലേ. ഇതൊന്നും ഇല്ലാതെയാണ് ഞാനിന്ന് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഇഷ്ടമാവുന്ന ഈ കേക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഗ്ലാസ്സിലാണ് അളവ് കാണിക്കുന്നത്. ഇതുപോലെയുള്ള ഗ്ലാസ് എല്ലാവരുടെയും കയ്യിലുണ്ടാവില്ലേ. ഇതാ ഒരു മുക്കാൽ ഭാഗം മൈദ എടുത്തിട്ടുണ്ട്. നമുക്കതൊരു മൂന്ന് പ്രാവശ്യം അരിച്ചെടുക്കണം. ഒരു അരിപ്പയിലേക്ക് മൈദ ഇട്ട് കൊടുക്കാം. ഇനി ബേക്കിംഗ് സോഡ ഒരു അര സ്പൂൺ വേണം. നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ബേക്കിംഗ് പൗഡർ വേണം. ഇനി ബേക്കിംഗ് പൗഡർ ഇല്ലാത്തൊരു ബേക്കിംഗ് സോഡ മാത്രം ചേർത്താലും കുഴപ്പമില്ല. അര സ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു കാൽ സ്പൂൺ ഉപ്പ് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. മൂന്നും ചേർത്തതിന് ശേഷം നന്നായി ഇളക്കി മൂന്ന് പ്രാവശ്യം ഒന്ന് അരിച്ചെടുത്ത് വയ്ക്കാം. മൂന്ന് പ്രാവശ്യം ഒന്ന് അരിച്ചെടുത്താൽ നമ്മുടെ കേക്കിന് നല്ല സോഫ്റ്റ് ആയിരിക്കും. മൂന്ന് പ്രാവശ്യം ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് രണ്ട് മുട്ട വേണം. അര കിലോ കേക്കാണ് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത്. ഇന്ന് രണ്ട് മുട്ട നമുക്കൊരു ഉണങ്ങിയ പാത്രത്തിലേക്ക്, തണുപ്പൊന്നും ഇല്ലാത്ത നല്ല റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട വേണം. അത് പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട്. മുട്ടയുടെ മണം ആർക്കും അധികം ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ വാനില എസൻസ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഞാനിതിലേക്ക് കേക്ക് ജെല്ലി ചേർക്കുന്നുണ്ട്. കേക്ക് ജെല്ല് എന്തിനാണ് ചേർക്കുന്നത് വെച്ചാൽ, നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ മേടിക്കില്ലേ, ആ കേക്കിനൊക്കെ ഒരു പ്രത്യേക സോഫ്റ്റും നല്ല ഭംഗിയൊക്കെ ഉണ്ടാവും. നല്ല പെർഫെക്റ്റ് ആയിട്ട് ബേക്ക് ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കേക്ക് ജെല്ല് ചേർക്കുന്നത്. ഇതൊട്ടും നിർബന്ധമുള്ള കാര്യമല്ല, ഞാൻ കയ്യിലുള്ളത് കൊണ്ട് മാത്രം കാണിക്കുകയാണ്. അത് വേണമെന്ന് ഒരു നിർബന്ധമില്ല, ഇല്ലാത്തവർ ചേർക്കണമെന്നില്ല. അങ്ങനെ കേക്ക് ജെല്ല് കൂടി ചേർത്തു. ഈ മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതുപോലെ വാനില എസൻസ് കയ്യിലില്ലാത്തവരുണ്ടെങ്കിൽ ഏലക്കാ പൊടിയോ എന്തെങ്കിലും ചേർത്ത് കൊടുത്താൽ മതിയാകും. മുട്ടയൊന്ന് നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പഞ്ചസാര ഒന്ന് പൊടിച്ച് വെച്ചതാണ്. ചെറിയ തരിയുള്ള പഞ്ചസാരയാണെങ്കിൽ പൊടിക്കണം എന്നില്ല, വലിയ തരിയാണെങ്കിൽ മാത്രം ഒന്ന് പൊടിച്ചെടുത്താൽ മതിയാകും. പഞ്ചസാര പൊടി രണ്ട് പ്രാവശ്യമായിട്ട് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഇട്ടിട്ട് വീണ്ടും ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ ബീറ്റർ ഇല്ല എന്ന് വെച്ചാൽ ഫോർക്ക് വെച്ചിട്ടോ വിസ്ക് വെച്ചിട്ടോ മിക്സിയിൽ വേണമെങ്കിലും ഇത് ചെയ്തെടുക്കാവുന്നതാണ്. മിക്സിയിലാണെങ്കിൽ മുട്ട ചേർത്തതിന് ശേഷം പഞ്ചസാരയും മുട്ടയും ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് കറക്കിയെടുത്താൽ മതിയാകും. ഞാനിത് വീട്ടിൽ വെച്ച് കാണിക്കണമെന്നേ ഉള്ളൂ. ഇതാ നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇതുപോലെ വരണം. ആ മുട്ടയുടെയൊക്കെ മണം പോകുന്നതുവരെ നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കുക. അതിനുശേഷം രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓയിലിന് പകരം നിങ്ങൾക്ക് ബട്ടർ വേണമെങ്കിൽ ഒന്ന് ഉരുക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ബട്ടർ ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. എന്നിട്ട് വീണ്ടും ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. ഇനി നമ്മൾ നേരത്തെ അരിച്ചു വെച്ചിട്ടുള്ള ആ മൈദയുടെ കൂട്ട് നമ്മൾ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുത്ത്, ഞാനിപ്പോൾ ഇവിടെ സ്പാച്ചിൽ വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. ഇതിന് പകരം നിങ്ങൾക്ക് വിസ്ക് വെച്ച് ചെയ്യാവുന്നതാണ്. കട്ടയൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, പതുക്കെ ഇളക്കി കൊടുക്കുക. ഇങ്ങനെ ഇളക്കുന്ന സമയത്ത് കട്ടിയായിട്ട് വരുന്നുണ്ടെങ്കിൽ ഒരു ഇളം ചൂടുള്ള പാല് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഓരോ സ്പൂൺ വീതം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരുമിച്ച് തന്നെ പാല് ചേർത്ത് കൊടുക്കാൻ പാടില്ല, കുറച്ച് മൈദയുടെ കൂട്ടിട്ട് കൊടുക്കുക, കുറച്ച് പാല് ചേർക്കുക. അങ്ങനെ ഇളക്കി ഇളക്കി പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരുപാട് സ്പീഡായിട്ട് ഇളക്കാൻ പാടില്ല. അതുപോലെ ബീറ്ററിലാണെങ്കിൽ ഈ സമയത്ത് ബീറ്റ് ചെയ്യാൻ പാടില്ല. കുറേശ്ശെ പാലൊഴിക്കുക, മൈദയുടെ കൂട്ട് ഒഴിച്ച് കൊടുക്കുക, ഇട്ട് കൊടുക്കാം. അതിനുശേഷം കട്ടിയില്ലാതെ നല്ല ഇതുപോലെ ഒന്ന് ഒരേ ഭാഗത്തേക്ക് തന്നെ തിരിച്ച് ഇളക്കിയെടുക്കാം. ഇതാ കട്ടയൊന്നും ഇല്ലാതെ നല്ല നന്നായിട്ട് നമ്മുടെ കേക്കിൻ്റെ കൂട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഞാനിവിടെ അര കിലോഗ്രാം കേക്കിൻ്റെ ടിന്നാണ് എടുത്തിരിക്കുന്നത്, 6 ഇഞ്ചിൻ്റെ ടിന്ന്. ഇത് നിർബന്ധമില്ല, ഇല്ലാത്തവരാണെങ്കിൽ ഇതുപോലെയുള്ള ഏതെങ്കിലും ഒരു ഷേപ്പുള്ള സ്റ്റീലിൻ്റെ ഡെവറയോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള അലുമിനിയത്തിൻ്റെ ഏതെങ്കിലും ഒരു പാത്രമോ ഏതായാലും കുഴപ്പമില്ല, അതിലേക്ക് ഒഴിച്ചാൽ മതി. കേക്കിൻ്റെ കൂട്ട് ഒഴിച്ചു കൊടുത്ത ശേഷം രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് പതുക്കെ ഒന്ന് തട്ടിക്കൊടുക്കാം. നമ്മുടെ കേക്ക് റെഡിയായി വരുമ്പോൾ എയർ ബബിൾസ് ഒന്നും ഇല്ലാതിരിക്കാനാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഞാനിവിടെ തയ്യാറാക്കുന്നത് ബിരിയാണി ചെമ്പിലാണ് കേക്ക് ഉണ്ടാക്കുന്നത്. ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയോ അതുപോലെയുള്ള നോൺ സ്റ്റിക്കിൻ്റെ പാനോ എന്തിൽ വേണമെങ്കിലും നിങ്ങൾക്ക് തയ്യാറാക്കാവുന്നതാണ്. ഇതേ രീതിയിൽ തന്നെ 10 മിനിറ്റ് നേരം ഞാനൊന്ന് നന്നായിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ചൂടാക്കിയിട്ടുള്ളതായിരുന്നു ഈ ചെമ്പ്. അതിലേക്ക് നമ്മൾ കേക്ക് ടിന്നെ ഇറക്കി വെച്ച് കൊടുക്കാം. ഇതുപോലെ അടച്ച് വെച്ചൊന്ന് അടച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇതാ ഇഞ്ചി വെളുത്തുള്ളിലേക്ക് ചതയ്ക്കുന്ന ഇതുപോലെയുള്ള ഒരു വെയിറ്റ്, എൻ്റെ കയ്യിൽ അതാണ് ഉള്ളത് വെയിറ്റായിട്ട്, അത് ഞാനിങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. ഒരു 20 മിനിറ്റ് വരെ നമുക്ക് സമയം കൊടുത്തു നിന്ന് വേവിച്ചെടുക്കാം. 20 മിനിറ്റ് ആയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് തുറന്ന് നോക്കാം നമ്മുടെ കേക്ക് എന്തായെന്ന് നോക്കാം.
എന്താ നമ്മുടെ കേക്ക് ജെല്ലി ചേർക്കുന്നത് എന്താന്ന് മനസ്സിലായില്ലേ? നമ്മൾ കേക്ക് ജെല്ലൊന്നും ചേർക്കാതെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് വരുന്നില്ല. ചിലപ്പോൾ ഇങ്ങനെ മോൾഭാഗമൊക്കെ എന്തെങ്കിലും ഒരു വേവാത്ത പോലെയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ തോന്നാറുണ്ട്. പക്ഷേ ഈ കേക്ക് ജെല്ലി ചേർക്കുന്നതോടുകൂടി നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, കേക്ക് ഇതങ്ങനെ കുത്തി കൊടുക്കുമ്പോൾ എന്തോന്ന് അറിയണത് എങ്ങനെയാന്ന് ചോദിച്ചാൽ, നമ്മുടെ ഈർക്കിൽ വെച്ച് ഇങ്ങനെ കുത്തി കൊടുക്കുമ്പോൾ അതിലൊട്ടും പറ്റി പിടിക്കാൻ പാടില്ല. കേക്ക് റെഡി ആയിട്ടുണ്ട്, അത് പുറത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് തണുത്ത് വരട്ടെ, ആ സമയം കൊണ്ട് നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഫിയോണയുടെ വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. അതാണ് ഏറ്റവും നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഏത് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. അതിലേക്ക് കുറച്ച് വാനില എസൻസ് കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. കുട്ടികളൊക്കെ വീട്ടിൽ തന്നെ ഉണ്ട്, എല്ലാവർക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് ഈ SHS കേക്ക്. അല്ലേ, കടയിൽ നിന്നൊക്കെ മേടിക്കുകയാണെങ്കിൽ ഒരുപാട് പൈസ കൊടുക്കേണ്ടി വരും. നമ്മുടെ വീട്ടിൽ ഇതുപോലെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണിത്. നിങ്ങളെല്ലാവരും അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാവുന്നത് കണ്ടോ. നമ്മുടെ വിപ്പിംഗ് ക്രീം ഇവിടെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ ചെരിച്ച് നോക്കുമ്പോൾ അത് താഴെ വീഴുന്നില്ലെങ്കിൽ അത് അതിൻ്റെ പാകമായി എന്നാണ് അർത്ഥം. തണ്ടത് ഇങ്ങനെ നമ്മൾ സ്പാച്ചിലയിലൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ അത് അനങ്ങാതിരുന്ന് കഴിഞ്ഞാൽ അതാണ് അതിൻ്റെ പാകം. നമ്മുടെ കേക്ക് ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട്. കണ്ട, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണത്. ഒട്ടും കരിഞ്ഞൊന്നും പോയിട്ടില്ല, നല്ല പഞ്ഞു പോലെയുണ്ട്. കണ്ടോ, ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് മുറിച്ച് കഴിക്കാവുന്നതാണ്. ഇനി ചായയുടെയൊക്കെ കൂടെ ഒന്നുമില്ല എന്ന് പറയുന്ന സമയത്ത് ഇതുപോലെയുള്ള സ്പോഞ്ച് കേക്ക് വേണമെങ്കിലും ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. ഇത് ഈ സ്പോഞ്ച് കേക്ക് വെച്ചിട്ട് നമുക്ക് ഏത് കേക്ക് വേണമെങ്കിലും തയ്യാറാക്കാൻ പറ്റും. എന്തെങ്കിലും മൗൾഡൊന്നും ഉണ്ടായിരുന്നില്ല, ഞാൻ ഇതുപോലെയുള്ളൊരു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിലേക്ക് ഞാനിത് ഈ സ്പോഞ്ച് കേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് പകരം എന്താ, കേക്ക് ടിന്നിൽ വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റീലിൻ്റെ പാത്രമോ കുപ്പി പ്ലേറ്റോ അല്ലെങ്കിൽ ഏതിൽ വേണമെങ്കിലും നമുക്കിത് ഡെക്കറേഷൻ ചെയ്യാനായിട്ട് എടുക്കാവുന്നതാണ്. മൗൾഡ് വേണമെന്ന് ഒരു നിർബന്ധമില്ല. ഇനി ഇതാ ഫ്രഷ് ക്രീം ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതൊരു മിൽക്ക് മിക്സ് തയ്യാറാക്കാനാണ്. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കില്ലേ, അതിൻ്റെ മിൽക്ക് മിക്സ് തയ്യാറാക്കാനായിട്ടാണ് ഫ്രഷ് ക്രീം എടുത്തിട്ടുണ്ട് ഞാനിതിലേക്ക്. ഒരു അര കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി മിൽക്ക് മെയ്ഡ് നമുക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഈ ഒരു ചെറിയ മിൽക്ക് മെയ്ഡിൻ്റെ ടിന്നായതുകൊണ്ട് ഞാൻ മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് മധുരത്തിന് ആവശ്യമായത്ര ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഫ്രഷ് ക്രീം ചേർത്ത് കൊടുത്തു, മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ല ഒരു പാക്കറ്റ് പാലെടുത്ത് നന്നായിട്ട് ഒരു പാക്കറ്റ് എടുത്ത് അതിൻ്റെ പകുതി ആവുന്നത് വരെ ഒന്ന് കുറുക്കിയെടുത്തിട്ടുള്ള കട്ടിയായിട്ടുള്ള പാലാണിത്. അതുകൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഫ്രഷ് ക്രീം, മിൽക്ക് മെയ്ഡ്, കട്ടിയായിട്ടുള്ള ഈ പാല് ഇത്രയും ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നല്ല ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ എൻ്റെ കയ്യിൽ പിസ്തയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാനിതാ പിസ്താച്ചിയോൻ്റെ എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ചേർക്കുമ്പോൾ നല്ലൊരു പ്രത്യേക ഫ്ലേവറാണ് നമ്മുടെ പിസ്തയുടെ. ഇത് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഒരു നിർബന്ധമില്ല, ഉള്ളവർ മാത്രം ചേർത്താൽ മതി. കയ്യിലുള്ളത് കൊണ്ട് മാത്രം ഞാൻ ചേർത്ത് കൊടുക്കണമെന്നേ ഉള്ളൂ. ഫ്രഷ് ക്രീം, മിൽക്ക്, മിൽക്ക് മെയ്ഡ് മാത്രം മതി. നന്നായിട്ടൊന്ന് ഇളക്കി അതിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കും വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എന്താ, ഈർക്കിൽ വെച്ച് നന്നായിട്ട് നമ്മുടെ കേക്കൊന്ന് ഇതുപോലെ കുത്തി കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മീതെയാണ് നമ്മൾ ആ കൂട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം കേക്കിൻ്റെ ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് ആ മിൽക്ക് മിക്സ് ഇറങ്ങി പോകാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ കേക്ക് കഴിക്കുന്ന സമയത്ത് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ഇതിന്. എല്ലാവർക്കും അറിയാമല്ലോ, എല്ലാവരും കടയിൽ നിന്നൊക്കെ മേടിച്ച് കഴിക്കാറുള്ളതല്ലേ. അപ്പോൾ വീട്ടിലുണ്ടാക്കുന്ന രീതിയാണ് അപ്പോൾ ഞാൻ കാണിക്കുന്നത്. ഇതിനേക്കാളും പെർഫെക്റ്റ് ആയിട്ടൊക്കെ ചെയ്യാൻ അറിയുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും, അവരൊക്കെ എന്നോട് ക്ഷമിക്കണം. നമ്മുടെ വീട്ടിൽ കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ പെട്ടെന്ന് എങ്ങനെ ഉണ്ടാക്കി കൊടുക്കാമെന്നുള്ളത് മാത്രമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. ഈ കൂട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അതിൻ്റെ മുകളിലേക്ക്. അതിനുശേഷം നമ്മളൊരു അരമണിക്കൂർ നേരം നമ്മൾ ഈ ഫ്രിഡ്ജിലേക്ക് ഇത് വെക്കുന്നുണ്ട്. അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്, നമ്മുടെ ആ കൂട്ടൊക്കെ നന്നായിട്ട് കേക്കിലേക്ക് ഇതാ പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതാ, ഞാനിവിടെ ഒരു സ്റ്റാർ നോസിൽ വെച്ചിട്ട് പൈപ്പിംഗ് ബാഗിൽ കുറച്ച് വിപ്പിംഗ് ക്രീം നിറച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാനിതാ സ്റ്റാർ നോസിലായത് കൊണ്ട് തന്നെ ഇതാ ഇതുപോലെയുള്ള ഓരോ ചെറിയ ചെറിയ ഡോട്ടാക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കാം. ഇനി നോസിലൊന്നും ഇല്ലാത്തവർ വെറുതെ നമ്മുടെ വീട്ടിൽ ഇനിയിപ്പോൾ പൈപ്പിംഗ് ബാഗോ നോസിലൊന്നും ഇല്ല എന്ന് പറഞ്ഞാലും നമ്മുടെ പാലിൻ്റെ കവറൊക്കെ ഉണ്ടാവില്ലേ, അതിലേക്ക് വിപ്പിംഗ് ക്രീമോ ഉണ്ടെങ്കിൽ അത് നിറച്ചതിന് ശേഷം നമുക്ക് അതിൻ്റെ അരിക്ക് വശം ഒന്ന് കട്ട് ചെയ്ത ശേഷം ചെറിയ ചെറിയ ഡോട്ടായിട്ട് ഇങ്ങനെ ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുത്താലും മതിയാകും.
ഞാനിപ്പോൾ ഈ അടുത്തിടെയായിട്ടാണ് നോസിലും ഇതിന് വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ചത്. അതൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്തും ഞാൻ ഈ പാൽ കവറിലൊക്കെ ആക്കിയിട്ടായിരുന്നു ഇതുപോലെയൊക്കെ കേക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. വിപ്പിംഗ് ക്രീമൊക്കെ അതിൽ തന്നെയായിരുന്നു ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഒന്നും വീഡിയോ അങ്ങനെ ചെയ്യണമെന്ന് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പം നോസിലും ഇതുപോലെയുള്ള മൗൾഡും ഒന്നും ഇല്ലാതെ നമുക്ക് കേക്ക് ഉണ്ടാക്കാമെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ലേ. അപ്പോൾ നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ വേറെ രണ്ട് മൂന്നാല് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് പോയി കണ്ടു നോക്കണം. ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കണം നമുക്ക്. ഈ വിപ്പിംഗ് ക്രീമിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് ഫ്ലേവർ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ വിപ്പിംഗ് ക്രീമിൽ ഫ്ലേവറൊന്നും ചേർക്കുന്നില്ല. ആ മിൽക്ക് മിക്സിൻ്റെ കൂട്ടിൽ മാത്രം ആ പിസ്താച്ചിയോൻ്റെ ഫ്ലേവർ മാത്രം ഞാൻ ചേർത്തിട്ടുള്ളൂ. അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. കളർ വേണമെങ്കിലോ എന്ത് വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. ഇനി റോസ് പെറ്റൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് വേണമെങ്കിലും നിങ്ങൾക്ക് മേടിച്ചതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. പിസ്ത കയ്യിലുള്ളവരാണെങ്കിൽ അതൊന്ന് ക്രഷ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ കൊറോണയൊക്കെ ആയതുകൊണ്ട് കടകളൊന്നും അധികം തുറക്കുന്നുണ്ടാവില്ലല്ലോ. അപ്പോൾ നമ്മുടെ കയ്യിൽ എപ്പോഴും അതൊന്നും ഉണ്ടാവണമെന്നില്ല. ഞാനിതാ ഇങ്ങനെയാണൊന്ന് അലങ്കരിച്ചിട്ടുള്ളത്. ചെറിയതായിട്ട് ഞാൻ കുഞ്ഞ് സ്പ്രിംഗിൾ വെച്ചിട്ട് മുകളിലേക്കൊന്ന് അലങ്കരിച്ചെടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ ഞാൻ ചെയ്തിട്ടുള്ള ട്രെസ്ലെച്ചസ് കേക്ക്. കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ കേക്ക് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. കഴിക്കുന്ന സമയത്ത് ബാക്കിയുള്ള ആ മിൽക്ക് മിക്സ് ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് കട്ട് ചെയ്തിട്ടാണ് കഴിക്കാൻ പോകുന്നത്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.